വെൽക്കം ടു ദ മ്യൂസ് എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ ഒൻപതാം ഭാഗമാണ് തുടരാൻ പോകുന്നത് ഇത് അദ്ധ്യായം പന്ത്രണ്ടിൻ്റെ തുടർച്ചയാണ് സൂര്യ സൂര്യനമ്പൂതിരിപ്പാട് ഇന്ദുലേഖയെ ആദ്യമായി കാണുന്ന നേരം ഒരു ശ്ലോകം ചെല്ലണമെന്ന് നിശ്ചയിച്ചിരുന്നു ആ ശ്ലോകം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുകയും കറുത്തേടത്തിനെ വിട്ട് ചെറുശ്ശേരിയോട് ശ്ലോകം ഓലയിൽ എഴുതിച്ച് കൊണ്ടുവരാം പറയുകയും കറുത്തയിടം വീണ്ടും തെറ്റായ ശ്ലോകം എഴുതി കൊണ്ടുവരികയും ഇതെല്ലാം കണ്ടുമടുത്ത് ഇന്ദുലേഖ സ്വയം ആ ശ്ലോകം ചൊല്ലുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് ഇനി തുടരാം ഇന്ദുലേഖ ശ്ലോകം പറഞ്ഞു തീർന്നതും നമ്പൂതിരിപ്പാട് അതിവിശേഷമായ ശ്ലോകം അല്ലേ ഇന്ദുലേഖ അതെ നമ്പൂരിപ്പാട് കറുത്തേടം പോയി താഴെത്തിരിക്കൂ കേശവൻ നമ്പൂതിരി ഞാൻ പോയി മുറുക്കാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് താഴത്തേക്ക് പോയി നമ്പൂരിപ്പാട് ഇന്ദുലേഖയ്ക്ക് കളിഭ്രാന്തുണ്ടോ എന്ത് ഭ്രാന്ത് കളിഭ്രാന്ത് കഥകളി ഭ്രാന്തേ എനിക്ക് ഒരു വകയായും ഒരു ഭ്രാന്തും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് നല്ല ഭ്രാന്താണ് കലശാലാണ് ഭ്രാന്ത് ഇന്ദുലേഖ ചിറിച്ചും കൊണ്ട് തന്നെ സംശയമില്ല എന്താ ഇന്ദുലേഖ ഈ വിവരം മുമ്പ് കേട്ടിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ അറിഞ്ഞു ഞാൻ പറഞ്ഞറിഞ്ഞു അല്ലേ അതെ ഇവിടത്തെ വാക്കുകളെ കൊണ്ട് നിശ്ചയിച്ചു ഇന്നലെ മനക്കൽ കളിയുണ്ടായിരുന്നു രാമൻ്റെ ദശൻ ബഹുവിശേഷം തന്നെ ഇന്ദുലേഖ രാമനെ കേട്ടിട്ടുണ്ടോ രാമൻ ശൂദ്രർ രാമപ്പണിക്കർ എന്ന് പറയും വലിയ ഊറ്റക്കാരനാണ് രംഗശ്രീ കലശല മെയ്യും അങ്ങനെ തന്നെ ഇന്ദുലേഖയ്ക്ക് എനി ദിവസം പ്രതി കളി കാണാം എനിക്ക് നല്ല ഭ്രാന്താണ് ഇഷി മിക്കവാറും ദിവസം കളി ഉണ്ടാവാറുണ്ട് ഇന്നലെ ഒരു സ്ത്രീവേഷവും കണ്ടു ഈയിടെയൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല രാഘവൻ രാഘവൻ എന്ന ഒരു ചെക്കൻ രാഘവനെ ഇന്ദുലേഖ അറിയുമോ അവൻ മുഖം മിനുക്കിയാൽ ഇന്ദുലേഖയുടെ മുഖം പോലെ തന്നെ അങ്ങനെ തന്നെ ഒരു ഭേദവുമില്ല ഇവിടെ കളി കൂടെ കൂടെ ഉണ്ടാവാറുണ്ടോ ഇല്ല എത്ര കൊല്ലമായി ഇന്ദുലേഖ കഥകളി കണ്ടിട്ട് നാലഞ്ച് കൊല്ലമായി എന്ന് തോന്നുന്നു ശിവ ശിവ നാലഞ്ച് കൊല്ലമോ ഇത്ര സമ്പത്തുള്ള ഈ വീട്ടിൽ കഥകളി കഴിഞ്ഞിട്ട് നാലഞ്ച് കൊല്ലമോ ആശ്ചര്യം അതിൻ്റെ പരിജ്ഞാനമില്ലാഞ്ഞാൽ അത്രയേ ഉള്ളൂ പഞ്ചുവിന് പരിജ്ഞാനം ഒട്ടുമില്ലായിരിക്കും പിന്നെ ഇന്ദുലേഖ എന്തു ചെയ്യും അതെ ശരി തന്നെ ഇന്ദുലേഖയ്ക്ക് ഇംഗിരിയസ് നല്ലവണ്ണം അറിയാമോ കുറെ പഠിച്ചു സാഹിപ്പന്മാരോട് സംസാരിക്കാമോ പഠിച്ചതിൻ്റെ അവസ്ഥാനുസാരം ആരോടും സംസാരിക്കാം ഇന്ദുലേഖയെ പണ്ട് ഞാൻ ഇശി കേട്ടിട്ടുണ്ട് കണ്ടപ്പോൾ അതിലൊക്കെ വിശേഷം എന്റെ ഭാഗ്യം തന്നെ എന്താണ് ഭാഗ്യം അറിഞ്ഞില്ല ഇന്ദുലേഖയെ കണ്ടത് തന്നെ ഭാഗ്യം എന്താണ് എന്നെ കാണുന്നത് കൊണ്ട് ഒരു ഭാഗ്യം എന്ന് ഞാൻ അറിയുന്നില്ല ഇത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലേ പറഞ്ഞേടത്തോളം മനസ്സിലായി പറയാത്തത് എങ്ങനെ മനസ്സിലാവും ഇവിടുത്തെ ഭാഗ്യമെന്ന് പറഞ്ഞത് മനസ്സിലായി എന്ത് ഭാഗ്യമാണ് ഇവിടേക്ക് വരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് അതിന് ഉത്തരം പറഞ്ഞില്ല പറയാത്തതുകൊണ്ട് ആ സംഗതി മനസ്സിലായതുമില്ല അതൊക്കെ എൻ്റെ ഭാഗ്യം തന്നെ എൻ്റെ ഭാഗ്യം ഇന്ദുലേഖയുടെ വാക്സാമർഥ്യം ക്ഷേമം തന്നെ എന്നെയൊന്ന് ചെണ്ട കൊട്ടിക്കണമെന്നാണ് ഭാവമെന്ന് തോന്നുന്നു ഇവിടെ ചെണ്ടയില്ല ഇവിടുന്ന് ചെണ്ട കൊട്ടി കേൾക്കണമെന്ന് എനിക്ക് താൽപ്പര്യവുമില്ല ഇന്ദുലേഖ ബഹു രസികത്തിയാണ് ഇങ്ങനെ ഇരിക്കണ്ടേ വാക്സാമർഥ്യം എന്നെ മുമ്പ് കേട്ട പരിചയമുണ്ടായിരിക്കും ഇല്ല കേട്ടിട്ടേയില്ലേ ഇല്ല എൻ്റെ ഒരു വർത്തമാനവും അറിയില്ലേ ഇല്ല അപ്പോൾ ഞാൻ വരുന്ന വർത്തമാനവും അറിഞ്ഞിട്ടില്ലേ വരുന്നുണ്ടെന്ന് ഇവിടെ ആരോ ഇന്നലെയോ മറ്റോ പറഞ്ഞു കേട്ടു അപ്പോൾ എൻ്റെ വർത്തമാനം ഇന്ദുലേഖ ആരോടും അന്വേഷിച്ചില്ലേ ഇല്ല അതെന്തേ ഒന്നും ഉണ്ടായിട്ടല്ല അന്വേഷിച്ചില്ല അത്രയേ ഉള്ളൂ ഞാൻ വന്ന കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇല്ല മനസ്സിലായിട്ടില്ല എന്ത് അതും മനസ്സിലായിട്ടില്ലേ ഇല്ല ഞാൻ ഇന്ദുലേഖയെ കാണാനായിട്ട് തന്നെയാണ് വന്നത് ശരി അങ്ങനെയായിരിക്കും മനവക സകല കാര്യവിചാരവും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നേരം നോക്കാൻ എന്ന് ഭാവിച്ച് പൊൻകടിയാൾ മടിയിൽ നിന്നെടുത്ത് തുറന്നു നോക്കി മണിയായി എന്ന് പറഞ്ഞു ഓ എന്നാൽ സന്ധ്യാവന്ദനത്തിന് സമയമായിരിക്കും ഹേ ഹേ അതിനൊന്നും സമയമായിട്ടില്ല ഈ ഘടിയാളൊന്ന് നോക്കണമോ എന്ന് പറഞ്ഞ് ഘടിയാളും മാലച്ചങ്ങലയും കഴുത്തിലിട്ടയിടത്തുനിന്ന് എടുത്ത് കൊടുപ്പാൻ ഭാവിച്ചപ്പോൾ ഇന്ദുലേഖ വാങ്ങി ഇത് നല്ല ഘടിയാൾ എന്ന് പറഞ്ഞു ഇത് എനിക്ക് മേഘദന്ദൻ സായിപ്പ് സമ്മാനമായി കഴിഞ്ഞ കൊല്ലം ഏലമലവാരം എഴുപത്തയ്യായിരം ഉറുപ്പികയ്ക്ക് കൊടുത്തപ്പോൾ തന്നതാണ് മേഘദന്ദൻ സായ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദുലേഖ ഉറക്കയൊന്ന് പൊട്ടിച്ചിരിച്ചുപോയി അതിനുശേഷം ഗടിയാൾ തിരികെ കൊടുത്തു ഇന്ദുലേഖയുടെ ഈ ചിറിയും ഭാവവും കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് തന്നിൽ അനുരാഗം തുടങ്ങിയെന്ന് നമ്പൂരിപ്പാടും ഈ മേഘദന്ദൻ സായിപ്പിനെക്കുറിച്ച് മാധവൻ എഴുതുന്ന കത്തിൽ എഴുതണമെന്ന് ഇന്ദുലേഖയും ഏകകാലത്തിൽ തന്നെ നിശ്ചയിച്ചു നമ്പൂരിപ്പാട്ടിലേക്ക് മോഹം അതിയായി വർദ്ധിച്ചു എന്നിട്ട് ഈ ക്ഷമയില്ലാത്ത വിഡ്ഢി പറയുന്നു ഇന്ദുലേഖയോടുകൂടി തന്നെ ഇരിക്കാനാണ് എനിക്ക് മോഹം അത് സാധിക്കാത്ത മോഹമാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഇവർ പറയുമ്പോഴേക്ക് കേശവ നമ്പൂരി വെള്ളിത്തട്ടിൽ മുറുക്കാനും മറ്റുമെടുത്ത് മുകളിലേക്ക് കയറി വന്നു ഇന്ദുലേഖ എനിക്കിനി മേൽ കഴുകി അമ്പലത്തിൽ പോകണം നമ്പൂരി ഇവിടെ ഇവിടെയിരിക്കൂ എന്നും പറഞ്ഞ് വേഗം താഴത്തേക്ക് ഇറങ്ങിപ്പോയി പോകുമ്പോൾ ഇന്ദുലേഖ കേശവൻ നമ്പൂരിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ നോട്ടം കേശവൻ നമ്പൂതിരിക്ക് തൻ്റെ ശരീരത്തിന്മേൽ ഒരു ഇരുമ്പു കോൽ പഴുപ്പിച്ച് ചൂടുവെച്ചതുപോലെ കൊണ്ടു കേശവൻ നമ്പൂരി വെറ്റിലത്തട്ടും കൊണ്ട് അവിടെ ഇളിഭ്യനായി വശായി നമ്പൂരിപ്പാട്ടിലേക്ക് ആകെപ്പാടെ നല്ല സുഖമായില്ല എങ്കിലും അവിടെ തന്നെ ഇരുന്ന് മുറുക്കി കുറേ നേരം ഇന്ദുലേഖയുടെ മുറിയിലുള്ള സാമാനങ്ങളും മറ്റും നടന്നു നോക്കി ബുക്കുകൾ വളരെ കണ്ടു പെണ്ണുങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ വളരെ ദോഷമാണെന്ന് തീർച്ചയാക്കി കേശവനമ്പുരി ഇന്ദുലേഖയ്ക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോവൽ മുടങ്ങാതെയുണ്ട് അതിനുള്ള സമയവും മറ്റും അതികൃത്യമാണ് അതാണ് ഇപ്പോൾ പോയിക്കളഞ്ഞത് ഇന്ദുലേഖ വേഗം ഇങ്ങോട്ട് വരുമല്ലോ വരുന്നവരെ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുക അല്ലേ അത് വേണ്ടെന്ന് തോന്നുന്നു അത്താഴം കഴിഞ്ഞ് ഒൻപത് മണിക്ക് ഇവിടെ വന്ന് ഇന്ദുലേഖയുടെ പാട്ടും മറ്റും കേൾക്കാം അതല്ലേ നല്ലത് അങ്ങനെ തന്നെ അതാണ് നല്ലത് എന്നും പറഞ്ഞ് രണ്ടാളും കൂടി ചോട്ടിലേക്ക് പോന്നു നമ്പൂരിപ്പാട് മുകളിൽ കേശവ നമ്പൂരിയോടുകൂടി ഇന്ദുലേഖയുടെ മാളികയൻ മേലെ സാമാനങ്ങൾ നോക്കുമ്പോൾ ചുവട്ടിൽ ഇന്ദുലേഖയും ചെറുശ്ശേരി നമ്പൂരിയുമായി ഒരു സംഭാഷണമുണ്ടായി ഇന്ദുലേഖ മേൽ കഴുകാൻ എന്ന് പറഞ്ഞ് മാളിക മുകളിൽ നിന്ന് ഇറങ്ങി തെക്കേ അറയിൽ കൂടി നാലുകെട്ടിൽ കടന്നപ്പോൾ ചെറുശ്ശേരി നമ്പൂരി തെക്കിനിയിൽ ഒരു കസാലയിൽ ഇരിക്കുന്നത് കണ്ടു ഇന്ദുലേഖയെ കണ്ടയുടനെ നമ്പൂരി കസാലമേൽ നിന്ന് എഴുന്നേറ്റ് ഇന്ദുലേഖയുടെ സമീപത്തേക്ക് ചെന്ന് മന്ദഹാസത്തോടു കൂടി നിന്നു ഇന്ദുലേഖയ്ക്ക് നമ്പൂരിയെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി എങ്കിലും എന്താണ് ആദ്യം പറയേണ്ടത് എന്ന് ഒന്നും തോന്നിയില്ല അപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണല്ലോ എന്നാൽ അതിസമർത്ഥനായ ചെറുശ്ശേരി നമ്പൂരി ഇന്ദുലേഖയുടെ ഈ സൗഖ്യക്കേട് ക്ഷണേന തീർത്തു ചെറുശേരി ഇന്ന് കാണാനിടവരുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല ഞാൻ ഈ ഗോഷ്ടിയിലൊന്നുമില്ല നിർദ്ദോഷിയാണേ എന്നെ ശങ്കിക്കരുതേ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് മനസമാധാനം വന്ന് വാക്കുകൾ ധാരാളമായി പറയാറായി ഇന്ദുലേഖ എന്താണ് മുകളിൽ എഴുന്നള്ളാത്തത് മുമ്പ് പരിചയവും സ്നേഹവും ഉണ്ടായതുകൊണ്ടായിരിക്കാം എഴുന്നള്ളിയിട്ടുണ്ടെന്ന് കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചു ചെറുശ്ശേരി നമ്പൂരി മുകളിലേക്ക് വരുമ്പോൾ എന്നെ വിളിച്ചില്ല ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരിൽ ഒരുവൻ്റെ സ്ഥിതിയിലാണല്ലോ അതുകൊണ്ട് വിളിക്കാതെ ഒന്നിച്ചു വരേണ്ട എന്ന് വെച്ചതാണ് രാവിലെ ഏതായാലും വരാമെന്ന് ഉറച്ചിരുന്നു ഇപ്പോൾ തന്നെ കണ്ടത് എൻ്റെ ഭാഗ്യം മാധവന് നൂറ്റമ്പത് ഉറുപ്പിക ശമ്പളമായി എന്ന് കേട്ടു വളരെ സന്തോഷമായി മുകളിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ദുലേഖയ്ക്കുണ്ടായിരുന്ന മൗഢ്യം സകലം തീർന്നു മാധവന്റെ പേര് ചെവിയിൽപ്പെട്ട ഉടനെ ഒരു രോമാഞ്ചവും അല്പം ലജ്ജയുമുണ്ടായി മുഖം അൽപ്പമൊന്ന് താഴ്ത്തി മന്ദഹാസം ചെയ്യുന്നത് ചെറുശ്ശേരി നമ്പൂരി കണ്ട് വളരെ സന്തോഷിക്കുകയും ഇന്ദുലേഖയുടെ അവസ്ഥയെപ്പറ്റി ബഹുമാനിക്കുകയും ചെയ്തു ഇന്ദുലേഖ രണ്ട് ദിവസത്തിനകത്ത് മദിരാശിയിൽ നിന്ന് വരുമെന്ന് എഴുത്തു വന്നിട്ടുണ്ട് ഒരു സമയം ഈ പ്രാവശ്യം മടങ്ങിപ്പോവുമ്പോൾ പിന്നെ ഒന്നും പറയാതെ കുറെ ലജ്ജിച്ചുകൊണ്ട് നിന്നു മടങ്ങിപ്പോവുമ്പോൾ ഇന്ദുലേഖയും കൂടെ അല്ലേ ഇന്ദുലേഖ മന്ദഹസിച്ചും കൊണ്ട് അതെ തിരുമനസ്സുമായിട്ട് സംസാരിപ്പാൻ മനസ്സുള്ള ആൾക്ക് സംസാരിപ്പാനുള്ള വാക്കുകളും സംഗതികളും തിരുമനസ്സിന് വേണ്ടവിധം അറിയിപ്പിച്ചും പറഞ്ഞും കൊടുക്കുന്നത് ചിലപ്പോൾ വലിയ ഉപകാരമായി വരുന്നു നിങ്ങൾ രണ്ടാളുടെയും കൂടെ ഞാനും മധുരാശിയോളം വരാം ഇന്ദുലേഖയും മാധവനും ഭാര്യാഭർത്താക്കന്മാരായി അധിക കാലം അതിഭാഗ്യത്തോടുകൂടിയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹവും അനുഗ്രഹവും ഈ വാക്കുകൾ പറയുമ്പോൾ നമ്പൂരിയുടെ കണ്ണിൽ അശ്രുക്കൾ നിറഞ്ഞ വശായി അതിമനോഹരിയായ എന്തുലേഖയ്ക്ക് ഈ അതിസുന്ദരനായ മാധവൻ തന്നെ ഭർത്താവായി കാണണമെന്നാണ് ഇവരെ രണ്ടുപേരെയും കാണുക മാത്രമുണ്ടായിട്ടുള്ള സാമാന്യ ബുദ്ധികളായ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹവും അഭിപ്രായവും എന്നാൽ ഇവർ രണ്ടുപേരുടെയും രൂപസൗന്ദര്യത്തിനു പുറമേ ഇവരുടെ പഠിപ്പ് ബുദ്ധി സാമർഥ്യം ശീലഗുണം അന്യോന്യമുള്ള അനുരാഗം ഇതുകളെ വെടിപ്പായി മനസ്സിലാക്കിയിട്ടുള്ള അതിബുദ്ധിമാനും വിദ്വാനുമായ ചെറുശ്ശേരി നമ്പൂരിക്ക് ഇവരുടെ ചേർച്ചയിലും അഭ്യുദയത്തിലും അതിസന്തോഷവും അത് നിമിത്തം സന്തോഷാശ്രുക്കളുമുണ്ടായത് ആശ്ചര്യമല്ലോ നമ്പൂരി മേൽ കാണിച്ച പ്രകാരം പറഞ്ഞപ്പോൾ ഇന്ദുലേഖയ്ക്കും കണ്ണീർ താനെ പുറപ്പെട്ടു ഗൽഗദാക്ഷരമായി ഇവിടുത്തെ അനുഗ്രഹം ഞങ്ങൾ വളരെ ഭക്തിപൂർവം എല്ലായ്പ്പോഴും കാംഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് മദിരാശിയിൽ നിന്ന് ഏത് തീയതിക്കെത്തും എന്ന് തീർച്ചയായി എഴുതിയിട്ടുണ്ടോ ഇനിയത്തെ ആഴ്ചയിൽ എന്നാണ് എഴുതിയിട്ടുള്ളത് എഴുതിയിട്ട് ഇന്നേക്ക് രണ്ടോ മൂന്നോ ദിവസമായി മറ്റന്നാളോ നാലാം നാളോ വരുമായിരിക്കാം എൻ്റെ ഇവിടെ നിന്നുള്ള യാത്ര എന്നോ പുറപ്പാടിൻ്റെ കാര്യം കൊണ്ട് നമ്പൂരി ഒന്നും മുകളിൽ നിന്ന് പ്രസ്താവിച്ചിരിക്കില്ല താമസിപ്പാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ചു ഇന്ദുലേഖയും ചിരിച്ചു എന്താണ് ഒരു ശ്രീരാമോദന്ത ശ്ലോകം എഴുതി അയച്ചത് നേരത്തെ ചെറുശ്ശേരി നമ്പൂരിയും ഇന്ദുലേഖയും വളരെ ചിരിച്ചു ഇന്ദുലേഖ ഇവിടുന്ന് കൂടെ എഴുന്നള്ളിയത് എന്റെ ഭാഗ്യം തന്നെ ഞാൻ അമ്പലത്തിൽ പോയി വരാം രാവിലെ യാത്രയില്ലെങ്കിൽ നിശ്ചയമായി അമൃതയത്ത് കഴിഞ്ഞ് മുകളിലേക്ക് എഴുന്നള്ളണം ചെറുശ്ശേരി രാവിലെ യാത്രയുണ്ടാവുമെന്ന് തോന്നിയില്ല ഇന്ദുലേഖ ചിരിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി ചെറുശ്ശേരി നമ്പൂരി യഥാപൂർവം കസാലമേൽ തന്നെ പോയിരുന്നു അപ്പോഴേക്ക് മെതിയടിയുടെ ശബ്ദം കേട്ടു തുടങ്ങി ഇന്ദുലേഖ പറഞ്ഞ വാക്കുകളും ബന്ധപ്പെട്ടു പോന്നതും നമ്പൂരിപ്പാട്ടിലേക്ക് അപ്പോൾ ഒട്ടും തന്നെ സുഖമായില്ലെങ്കിലും രാത്രി ഒൻപത് മണിക്ക് രണ്ടാമത് പാട്ട് കേൾക്കാനും മറ്റും മുകളിലേക്ക് പോവാൻ നിശ്ചയിച്ച സന്തോഷമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് ഉടനെ ചിറിച്ചും കൊണ്ട് നാലുകെട്ടിലേക്ക് വന്ന് ചെറുശ്ശേരിയെ കണ്ടു നമ്പൂരിപ്പാട് എന്താ ചെറുശേരി തന്നെ ഇരുന്ന് മുഷിഞ്ഞുവോ മുകളിലേക്ക് വരാമായിരുന്നില്ലേ ഇന്ദുലേഖ ആതിസുന്ദരി ആരി തന്നെ ഇങ്ങനെയൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ശിവ ശിവ ചെറുശേരി പോലെ ഒരു പുരുഷനെ ഇന്ദുലേഖയും കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇന്ദുലേഖയും പരിഭ്രമിച്ചിരിക്കണം അത് ഞാൻ മുമ്പ് തന്നെ നിശ്ചയിച്ച കാര്യമാണ് എന്താ ചെറുശേരി ഇന്നാളൊരു ശ്ലോകം ചൊല്ലിയില്ലേ രംഭയെ കണ്ടിട്ട് രാവണൻ ഭ്രമിച്ച മാതിരി ആ ശ്ലോകമൊന്നു ചൊല്ലു ചെറുശേരി ശ്ലോകം ചൊല്ലുന്നു ആ ശ്ലോകം ഒരു ഓലയിൽ എഴുതി എൻ്റെ വശം തരൂ കേശവ നമ്പൂരി ഉടനെ ഓലയും എഴുത്താണയും കൊണ്ടുവന്നു ചെറുശ്ശേരി ശ്ലോകമെഴുതി നമ്പൂരിപ്പാട് വശം കൊടുത്തു ആ ഓലയും കയ്യിൽ പിടിച്ച് അദ്ദേഹം കുറേ നേരം നാലുകെട്ടിൽ കസാലമേലിരുന്നു അപ്പോൾ എന്തോ കാര്യവശാൽ ഇന്ദുലേഖയുടെ അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ നാലുകെട്ടിന്റെ വടക്കേ അറയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്പൂരിപ്പാട് കണ്ടു ഇന്ദുലേഖയുടെ അമ്മയായ ലക്ഷ്മിക്കുട്ടിയമ്മ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ വയസ്സും മുപ്പത്തഞ്ചേ ആയിട്ടുള്ളൂ നമ്പൂരിപ്പാട് ഈ സ്ത്രീയെ കണ്ട ഉടനെ കേശവ നമ്പൂരിയോട് ഈ കടന്നുപോയ സ്ത്രീ ഏതാണ് കറുത്തേടം നമ്പൂരിക്ക് ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നി ലക്ഷ്മിക്കുട്ടിയമ്മ തനിക്ക് വളരെ പ്രതിപത്തിയുള്ള ഭാര്യയാണ് ഈ നമ്പൂരിപ്പാട്ടിൻ്റെ സ്വഭാവം തനിക്ക് നല്ല നിശ്ചയമുണ്ടതാനും കേശവ നമ്പൂരി ആകെപ്പാടെ ഒന്ന് ഭ്രമിച്ചു കേശവന്തമ്പൂരി ഇന്ദുലേഖയുടെ അമ്മയാണ് ഓഹോ കറുത്തേടത്തിൻ്റെ പരിഗ്രഹം അല്ലേ അതെ എനിക്ക് കണ്ട് സംസാരിക്കണം ഇങ്ങോട്ട് വിളിക്കൂ ഒരു വിരോധമില്ല പാട്ട് കേൾപ്പാൻ വരുമ്പോൾ ഇന്ദുലേഖയുടെ മാളികമുകളിൽ നിന്ന് കണ്ട് സംസാരിക്കാം അതല്ലേ നല്ലത് ചെറുശേരി അല്ല ഇപ്പോൾ തന്നെയാണ് നല്ലത് രാത്രി പാട്ടിൻ്റെ ഇടയിൽ എന്തു സംസാരിക്കാൻ കഴിയും ചെറുശേരി നമ്പൂരി നമ്പൂരിപ്പാട്ടിലെ ചോദ്യവും കേശവ നമ്പൂരിയുടെ പരിഭ്രമവും കണ്ട് ആകെപ്പാടെ വളരെ രസിച്ചു ഇങ്ങനെ തന്നെ വരണം ഈ ലഭ്യൻ കേശവ നമ്പൂരി ഒന്ന് ബുദ്ധിമുട്ടട്ടെ എന്ന് ചെറുശ്ശേരി നമ്പൂരി ഇച്ഛിച്ചും കൊണ്ടാണ് മേൽ കാണിച്ച പ്രകാരം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് ദ്രുതഗതിക്കാരൻ നമ്പൂരിപ്പാട്ടിലേക്ക് വളരെ രസമായി നമ്പൂരി ചെറുശേരി പറഞ്ഞത് ശരി എനിക്കിപ്പോൾ തന്നെ കണ്ട് സംസാരിക്കണം നമുക്കെല്ലാം കറുത്തേടത്തിൻ്റെ അറയിൽ പോയി ഇരിക്കാമല്ലോ പോയിരിക്കാമല്ലോ കറുത്തേടമാകപ്പാടെ ശേഷം ഒരു ലൗകികമില്ലാത്തയാളാണ് ഇതിനു മുമ്പ് നമ്മളെ അറയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവേണ്ടതല്ലേ ചെറുശ്ശേരി ചെറുശ്ശേരി സംശയം എന്താണ് അങ്ങനെയല്ലേ വേണ്ടത് നോക്കൂ ഇപ്പോൾ തന്നെ പോവാമല്ലോ അല്ലേ കറുത്തടം കേശവൻ നമ്പൂരി അതെ പോവാം പോവാം അതിനെന്ത് സംശയം എന്ന് പറഞ്ഞ് കേശവൻ നമ്പൂരി വളരെ വിഷാദത്തോടു കൂടി എഴുന്നേറ്റു കൂടെ തന്നെ നമ്പൂരിപ്പാടും എന്താ ചെറുശേരി വരുന്നില്ലേ ഞാൻ ഇവിടെ ഇരിക്കാം അല്ല വേണമെങ്കിൽ വരുന്നതിനും വിരോധമില്ല എന്നാൽ ചെറുശ്ശേരി ഇവിടെ തന്നെ ഇരിക്കൂ ഞാനും കറുത്തേടവും കൂടി പോയി വരാം അങ്ങനെ തന്നെ നമ്പൂരിപ്പാടും കേശവൻ നമ്പൂരിയും കൂടി കേശവൻ നമ്പൂരിയുടെ അറയിൽ കടന്നു ചെന്നു ലക്ഷ്മിക്കുട്ടിയമ്മയെ അറയിൽ കണ്ടില്ല ഇന്ദുലേഖയുടെ ദാസി അമ്മു അറയിൽ നിന്ന് അടക്കെ കഷ്ണിച്ചുകൊണ്ടിരിക്കുന്നു ഈ അമ്മു എന്ന സ്ത്രീയും കണ്ടാൽ നല്ല ശ്രീയുള്ള ഒരു സ്ത്രീയാണ് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് കേവലം വീട്ടുപണിയെടുക്കുന്ന ദാസികളുടെ കൂട്ടത്തിലല്ല ഇന്ദുലേഖയ്ക്ക് വളരെ താല്പര്യമായിട്ടാണ് കാതിൽ ഒഴുക്കന്മാതിരി തോടകളും കഴുത്തിൽ വെളുത്ത നൂലിന്മേൽ ചുവന്ന കല്ലുവെച്ച ഒരു പൂത്താലിയും എല്ലായ്പ്പോഴും വെളുത്ത വസ്ത്രവും ധരിച്ച് നടക്കാനാണ് ഇന്ദുലേഖയുടെ കൽപ്പന ഇന്ദുലേഖയുമായുള്ള സഹവാസത്താൽ ഇവൾക്ക് വൃത്തിഗുണം വിശേഷവിധിയായി ഉണ്ടെന്ന് ഞാൻ പറയേണ്ടതില്ലോ നമ്പൂരിപ്പാട് അകത്ത് കടന്ന ഉടനെ അമ്മുവേയാണ് കണ്ടത് ഇന്ദുലേഖയുടെ അമ്മയാണെന്ന് കണ്ടപ്പോൾ നിശ്ചയിച്ചു ഇത്ര ചെറുപ്പമാണ് കറുത്തേടത്തിൻ്റെ പരിഗ്രഹം കറുത്തേടം മഹാഭാഗ്യവാൻ തന്നെ ഇന്ദുലേഖയുടെ അമ്മയാണോ ഇത് ഇന്ദുലേഖയോളം തന്നെ ചെറുപ്പമായി തോന്നുന്നു ആശ്ചര്യം ഒരു പെൺകിടാവാണെന്ന് തോന്നുന്നു അത്ഭുതം എത്ര വയസ്സായി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം എന്തിനാണ് ഒളിച്ചു നിൽക്കുന്നത് ലക്ഷ്മി ഇങ്ങോട്ട് വരൂ മകൾക്ക് ഇത്ര ലജ്ജ കണ്ടില്ലല്ലോ കറുത്തേടത്തിനെ കണ്ടിട്ടായിരിക്കും ഇത്ര ലജ്ജ ഇങ്ങോട്ട് വരൂ കേശവ നമ്പൂരി ഇന്ദുലേഖയുടെ അമ്മയല്ല ഇവൾ ഇന്ദുലേഖയുടെ ദാസിയാണ് ഇന്ദുലേഖയുടെ അമ്മ പുറത്തെങ്ങാൻ പോയിരിക്കുന്നു ഞാൻ അന്ധാളിച്ചു എന്നാൽ കറുത്തേടം പോയി വിളിച്ചു കൊണ്ടുവരൂ ഞാൻ പോയി വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കേശവൻ നമ്പൂരി പുറത്തേക്ക് പോയി പിന്നാലെ ദാസി അമ്മവും പുറത്തേക്ക് കടക്കാൻ പോകുമ്പോൾ നമ്പൂരി അവിടെ നിൽക്കൂ അവിടെ നിൽക്കൂ ഒരു വിവരം ചോദിക്കട്ടെ ഇന്ദുലേഖയുടെ വിഷളിയാണ് അല്ലേ ശസികത്തിയാണ് നീ നീ വിഷളിയായിരിക്കേണ്ടവളല്ല നീ മഹാസുന്ദരിയാണ് പോകാൻ വരട്ടെ നിക്കൂ നിൽക്കൂ അമ്മു അടിയന് മുകളിൽ പോവാൻ വഴുകി നിനക്ക് സംബന്ധം ആരെങ്കിലും ഉണ്ടോ ഇല്ല കഷ്ടം ഈ വീട്ടിലുള്ള പ്രവൃത്തികളെല്ലാം എടുത്ത് ഈ ഓമനയായ ദേഹത്തെ ദുഃഖിപ്പിച്ച് കാലം കഴിക്കുന്നു ഇല്ലേ ഇങ്ങോട്ട് വരൂ എന്താണ് കയ്യിൽ മുറുക്കാനോ മുറുക്കാനല്ല അടക്ക കഷ്ണിച്ചതാണ് ഇന്ദുലേഖയ്ക്ക് മുറുക്കുണ്ടോ ചിലപ്പോൾ മുറുക്കാറുണ്ട് ഇന്ദുലേഖയ്ക്ക് ആരെങ്കിലും ചുറ്റമുണ്ടോ സ്വകാര്യമായിട്ട് നീ എന്നോട് പറ ചുറ്റമോ ഒളിസേവ ഒളിസേവാ ഒളിസേവയോ രഹസ്യം രഹസ്യം അടിയനൊന്നും അറിയില്ല ഇന്ദുലേഖയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നീ കൂടെ തന്നെ വരണം വരാം എന്നും പറഞ്ഞ് ചിരിച്ചും കൊണ്ട് അമ്മു അകത്തേക്ക് കടന്നുപോയി കേശവൻ നമ്പൂരി വളരെ പരിഭ്രമത്തോടുകൂടി ലക്ഷ്മിക്കുട്ടിയമ്മയെ അന്വേഷിച്ചു പോയി അമ്പലത്തിൽ തൊഴുത് മടങ്ങി വരുന്നത് കണ്ടു ഒരു പച്ച ചെറിയോടുകൂടി അടുക്ക ചെന്നു കേശവ നമ്പൂരി കാണണം എന്ന് പറഞ്ഞ് അറയിലിരിക്കുന്നു വേഗമൊന്ന് അങ്ങോട്ട് ചെന്നാൽ വേണ്ടതില്ല ലക്ഷ്മിക്കുട്ടിയമ്മ ശിക്ഷ ഇപ്പോൾ എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നുവോ അതൊന്നുമല്ല ഇന്ദുലേഖയുടെ അമ്മയല്ലേ ഒന്ന് കാണണം എന്ന ഒരു താല്പര്യം അതുണ്ടാവുന്നതല്ലേ നമ്പൂരി കാണണം എന്ന് ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ് ഒന്നുമില്ല അങ്ങനെയാവട്ടെ മുമ്പിൽ എഴുന്നള്ളാം ഞാൻ വരാം എന്നും പറഞ്ഞ് ലക്ഷ്മിക്കുട്ടിയമ്മ കേശവ നമ്പൂരിയുടെ പിന്നാലെ നടന്നു അറയിലെത്താറായപ്പോൾ അമ്മു ചിരിച്ചും പോകുന്നതും കണ്ടു അറയുമ്മറത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ നിന്നു കേശവ നമ്പൂരി അകത്ത് കടന്നു നമ്പൂരിപ്പാട് എന്താണ് വന്നില്ലേ വന്നു ഇവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങട്ട് കടക്കാം ധാരാളമായിട്ട് ഇങ്ങോട്ട് കടക്കാമല്ലോ ഇന്ദുലേഖയെ ഞാൻ കണ്ടു ഇന്ദുലേഖയുടെ അമ്മയെയും കാണണമെന്ന് ആഗ്രഹം ഇങ്ങട്ട് കടക്കൂ ലക്ഷ്മിക്കുട്ടിയമ്മ അകത്ത് കടന്ന് വാതിലിൻ്റെ പിൻഭാഗത്ത് ശരീരം അൽപ്പം മറച്ചു നിന്നു എന്താ കറുത്തേടം വിളക്ക് വെക്കാത്തത് വിളക്ക് കൊണ്ടുവരാൻ പറയൂ വിളക്ക് കൊണ്ടുവന്ന് വാതിലിൻ്റെ സമീപമായി വയ്ക്കാൻ പറഞ്ഞു വെച്ചു നമ്പൂരിപ്പാട് നേരെയും മറിഞ്ഞും ചാഞ്ഞും നോക്കി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ സ്വരൂപം സാമാന്യം കണ്ടു ഭ്രമിച്ചു കലശലായി ഭ്രമിച്ചു കേശവൻ നമ്പൂരിയുടെ പരിഭ്രമവും വിഷാദവും വളരെ വർദ്ധിച്ചു നമ്പൂരിപ്പാട് കറുത്തേടത്തിൻ്റെ ഭാഗ്യം മഹാഭാഗ്യം ഇന്ദുലേഖയേക്കാൾ സുന്ദരി എന്ന് പറയാൻ പാടില്ലല്ലോ ലക്ഷ്മിക്കുട്ടി എന്നാണ് പേര് അല്ലേ അതെ ീദേവി തന്നെ ലക്ഷ്മിദേവി എന്നാണ് ഇനി ഞാൻ വിളിക്കാൻ ഭാവം എന്താണ് കറുത്തേടം ഒന്നും പറയാത്തത് കേശവൻ നമ്പൂരി എന്ത് പറയാനാണ് കേശവൻ നമ്പൂരിയുടെ കാര്യം വളരെ പരുങ്ങലായി എന്നേ പറയാനുള്ളൂ ഈ ശനി തൻ്റെ കാര്യം പോക്കാക്കുമോ എന്നൊരു വിഷാദം ശുദ്ധാത്മാവായ ഈ കേശവ നമ്പൂരിക്ക് ഉണ്ടായി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ തൻ്റെ ഇടവും മിടുക്കും നമ്പൂരി അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷാദം അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാവുന്നതല്ലായിരുന്നു ഈ ശുദ്ധാത്മാവിന് അതൊന്നും മനസ്സിലാക്കാനായിട്ടില്ല എന്തു ചെയ്യും വെറുതെ വിഷാദിച്ചു തുടങ്ങി നമ്പൂരിപ്പാട് സാക്ഷാൽ ലക്ഷ്മിദേവി തന്നെയാണ് എന്താ കറുത്തേടം കറുത്തേടം മഹാഭാഗ്യവാനാണ് ഇത്രയൊക്കെ ദ്രവ്യസ്ഥനും ശക്തനുമായ എനിക്ക് ഇതുവരെ ഇത് സാധിച്ചില്ലല്ലോ കറുത്തേടം മഹാഭാഗ്യവാൻ തന്നെ കേശവൻ നമ്പൂരി ഊണ് കഴിക്കാൻ പോവാറായി എന്ന് തോന്നുന്നു നമ്പൂരിപ്പാട് ആയിട്ടില്ല ലക്ഷ്മിക്കുട്ടി ആ വിളക്ക് അസാരമിങ്ങൊന്ന് കാണിക്കൂ ഞാൻ ഘടിയാളൊന്നു നോക്കട്ടെ കേശവൻ നമ്പൂരി വിളക്കെടുത്ത് കാണിച്ചു നമ്പൂരിപ്പാട്ടിലേക്ക് ഇത് അശേഷം രസിച്ചില്ല ലക്ഷ്മിക്കുട്ടിയമ്മ വിളക്കെടുത്ത് കാണിക്കണം എന്നായിരുന്നു ആഗ്രഹം എങ്കിലും ഒന്നും പറഞ്ഞില്ല ഘടിയാൾ നോക്കി ആറര മണിയായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്പൂരിപ്പാട് പിന്നെയും സംസാരിക്കാൻ തുടങ്ങി ലക്ഷ്മിക്കുട്ടിക്ക് വയസ്സ് എത്രയായി മുപ്പത്തഞ്ചാമത്തെ വയസ്സാണിത് ചെറുപ്പം തന്നെ കറുത്തേടത്തിൻ്റെ ഭാഗ്യം കറുത്തേടം എങ്ങനെ കടന്നുകൂടി ഇവിടെ കേശവൻ നമ്പൂരിക്ക് നെഞ്ചെടുപ്പ് തുടങ്ങി ഈശ്വര എൻ്റെ ഭാര്യയെ ഈ അസത്ത് തട്ടിപ്പറിക്കുമോ ആവലാതി ഞാൻ തന്നെ ഉണ്ടാക്കി തീർത്തുവല്ലോ ഇന്ദുലേഖയെ ഇദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി കളയുമോ ഒരു സമയം പറ്റുമെന്ന് തന്നെ തോന്നുന്നു എന്നും മറ്റുമുള്ള വിചാരം കേശവൻ നമ്പൂരിക്ക് കലശലായി തുടങ്ങി നമ്പൂരിപ്പാട് ലക്ഷ്മിക്കുട്ടിക്ക് മുമ്പേ സംബന്ധം കിളിമാനൂർ ഒരു രാജാവായിരുന്നു അല്ലേ അതെ പിന്നെയാണ് കറുത്തയിടത്തിന് ശുക്രദശ വന്നത് അല്ലേ എന്താ കറുത്തേടം ഒന്നും പറയാത്തത് ഊണ് കഴിക്കാൻ വൈകുന്നുവല്ലോ വൈകിട്ടില്ല ഏഴ് മണിക്ക് കഴിച്ചാൽ മതി എൻ്റെ വെള്ളിച്ചെല്ലം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയൂ ഗോവിന്ദനോട് ഗോവിന്ദൻ വെള്ളിച്ചെല്ലം കൊണ്ടുവന്ന് നമ്മൂരിപ്പാട്ടിനെ മുന്നിൽ വെച്ചു ലക്ഷ്മിക്കുട്ടിക്ക് ഈ വെള്ളിച്ചെല്ലം ഒന്ന് എടുത്തു നോക്കാം ലക്ഷ്മിക്കുട്ടിയമ്മ വെള്ളിച്ചെല്ലം എടുപ്പാൻ വന്നപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ സ്വരൂപം വെളിച്ചത്ത് നല്ലവണ്ണം നമ്പൂരിപ്പാട് കണ്ടു അത്ഭുതം അത്ഭുതം അതിശയം തന്നെ ആശ്ചര്യം തന്നെ കറുത്തേടത്തിൻ്റെ ഭാഗ്യവിശേഷം തന്നെ അതിസുന്ദരി എന്താ കറുത്തേടം നന്നേ ഭ്രമിച്ചിട്ടാണ് അല്ലേ അതിന് സംശയമുണ്ടോ ആര് ഭ്രമിക്കാതിരിക്കും സാക്ഷാൽ ലക്ഷ്മിദേവി തന്നെ ആ ചെല്ലപ്പെട്ടി നല്ല മാതിരിയാ ലക്ഷ്മിക്കുട്ടിയമ്മ ഒന്നാന്തരം തന്നെ വേണമെങ്കിൽ എടുക്കാം അതിന് അസ്വാധീനമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല ശരി ശരി വാക്സാമർഥ്യം അതിശയം അതിശയായി പറഞ്ഞ വാക്ക് ഇങ്ങനെ ഇരിക്കണം വാക്സാമർഥ്യം കറുത്തേടത്തിൻ്റെ ഭാഗ്യം എന്തുലേഖയ്ക്ക് സൗന്ദര്യമുണ്ടായത് ആശ്ചര്യമല്ല പക്ഷേ വാക്സാമർഥ്യം ഇത്രയില്ല അത് നിശ്ചയം ഇന്ദുലേഖയ്ക്ക് വയസ്സ് എത്രയായി പതിനെട്ടാമത്തെ വയസ്സാണിത് എന്നാൽ പതിനേഴ് വയസ്സിൽ പ്രസവിച്ചു അല്ലേ അതെ പിന്നെ കിടാങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല പോലെ മനസ്സിന് സുഖമുണ്ടായിരിക്കില്ല മനസ്സിന് സുഖക്കേടൊന്നുമില്ല രാജാവ് നല്ല യോഗ്യനായിരുന്നു അല്ലേ നല്ല യോഗ്യനായിരുന്നു എന്താണൊരു കഷ്ടം ഓരോ സ്ത്രീകളുടെ യോഗ്യത പോലെ ഭർത്താവിനെയും പുരുഷൻ്റെ യോഗ്യത പോലെ ഭാര്യയെയും കിട്ടിക്കൊള്ളാൻ പ്രയാസം അന്യോന്യം യോഗ്യതയായി വരണം അതാണ് വിശേഷം അങ്ങനെ അല്ലാതെ വന്നാൽ അത് മഹാസങ്കടമാണ് എന്താ കറുത്തേടം ഒന്നും പറയാത്തത് ഏഴ് മണിയായി എന്ന് തോന്നുന്നു ആയിട്ടില്ല എത്ര കൊല്ലമായി കറുത്തേടം സംബന്ധമായിട്ട് ആറ് സമ്മത്സരമായി എന്നിട്ടും കിടാങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലേ അതെ കറുത്തേടത്തിൻ്റെ ഭാഗ്യമോർത്തിട്ട് എനിക്ക് ബഹു അത്ഭുതം തോന്നുന്നു ഇന്നാൾ ചെറുശ്ശേരി ഒരു ശ്ലോകം ചൊല്ലി അതിലൊരാൾ മറ്റൊരാളുടെ ഭാര്യയെ കണ്ട് അസൂയപ്പെട്ട മാതിരി പറയുന്നുണ്ട് ശ്ലോകം എനിക്ക് തോന്നുന്നില്ല ചെറുശ്ശേരിയെ ഇങ്ങോട്ട് വിളിക്കൂ കേശവൻ നമ്പൂരി ചെറുശേരിയെ വിളിക്കാൻ പോയി ചെറുശ്ശേരി ഊണ് കഴിക്കാൻ പുറപ്പെട്ട് നമ്പൂരിപ്പാട്ടിലേയും കാത്തു നിൽക്കുന്നു കേശവൻ നമ്പൂരി ചെറുശ്ശേരിയെ വിളിച്ചു ചെറുശ്ശേരി എന്താണിത് കഥ നേരം ഏഴ് മണിയായല്ലോ കേശവൻ നമ്പൂരി എൻ്റെ ചെറുശ്ശേരി എൻ്റെ വിഡ്ഢിത്തം എന്തിനു പറയുന്നു അതിൻ്റെ അകത്ത് നിന്ന് നമ്പൂരി ജന്മകാലം പുറത്തു വരില്ലെന്ന് തോന്നുന്നു ഞാൻ എന്ത് ചേട്ടെ എൻ്റെ ഒരു ഗ്രഹപ്പിഴ എന്നേ പറയുവാനുള്ളൂ ഇപ്പോൾ എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്തോ ഒരു ശ്ലോകം ചൊല്ലുവാനാണത്രേ ബുദ്ധിമുട്ട് തന്നെ ശിക്ഷ ഇപ്പോഴെന്ത് ശ്ലോകമാണ് ചൊല്ലുവാനുള്ളത് ആട്ടെ ഞാൻ വരാം എന്നും പറഞ്ഞ് ചെറുശേരി നമ്പൂരി കേശവൻ നമ്പൂരിയോട് കൂടി അകത്ത് ചെന്നു ഇന്നാളൊരു ദിവസം ചെറുശേരി ഒരു ശ്ലോകം ചൊല്ലിയില്ലേ ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയെ കണ്ട് വ്യസനിച്ച പ്രകാരം അതൊന്നു ചൊല്ലു ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയെ കണ്ട് വ്യസനിച്ചതോ ഏത് ശ്ലോകമാണ് എനിക്ക് ഓർമ്മയില്ല േ അന്ധ അളിക്കണ്ട ഞാൻ പറയാം ഒരു സ്ത്രീയുടെ മുഖം നോക്കിയിട്ട് ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോൾ ചന്ദ്രന് ലജ്ജയില്ലെന്നും പിന്നെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു അന്യപുരുഷനും ലജ്ജയില്ലെന്നും മറ്റും അത് ചൊല്ലൂ ചെറുശ്ശേരി ചിരിച്ചും കൊണ്ട് ശ്ലോകം ചൊല്ലുന്നു നമ്പൂരി ഈ ശ്ലോകം തന്നെ ലക്ഷ്മിക്കുട്ടിക്ക് വിൽപ്പത്തിയുണ്ടോ രണ്ട് മൂന്ന് കാവ്യങ്ങൾ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് ചെറുശ്ശേരി നല്ല വിദ്വാനാണ് ബഹുരസികനുമാണ് കറുത്തേടത്തിന് വിൽപ്പത്തി ഗന്ധം കൂടിയില്ല അത് നേരത്തെ മനസ്സിലായി ഒരു ശ്ലോകം ചൊല്ലാൻ വയ്യ എങ്കിലും മഹാഭാഗ്യവാൻ കേശവൻ നമ്പൂരി എനിക്ക് ഇല്ല ഊണ് കഴിക്കാൻ വഴുകി വളരെ വഴുകി നമ്പൂരിപ്പാട് എന്നാലിനി പുറപ്പെടാം ഒൻപത് മണിക്ക് മകളുടെ പാട്ട് കേൾക്കാൻ ഇങ്ങോട്ട് വരും അപ്പോൾ ലക്ഷ്മിക്കുട്ടിയും കാണുമല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മുഖത്തേക്ക് ആർത്തിയോടെ ഒന്ന് നോക്കി നമ്പൂരിപ്പാട് പുറത്തേക്ക് കടന്നു വഴിയെ തന്നെ നമ്പൂരിമാരും കടന്നു കുളത്തിലേക്കായി പുറപ്പെട്ടു നാലുകെട്ടിൽ നിന്ന് പൂമുഖത്തേക്ക് കടന്നപ്പോൾ പഞ്ചുമേനുവിനെ കണ്ടു നമ്പൂരിപ്പാട് പഞ്ചു വാൻ തന്നെ ഹിന്ദുലേഖയെയും പഞ്ചുവിൻ്റെ മകൾ ലക്ഷ്മിക്കുട്ടിയേയും കണ്ടു തമ്മിൽ ഞാനോ നീയോ സുന്ദരി എന്ന തിരക്കുള്ളതുപോലെ തോന്നും അവരുടെ സൗന്ദര്യം കണ്ടാൽ കറുത്തേടത്തിൻ്റെ ഭാഗ്യം രണ്ടാളും അതിസുന്ദരികൾ തന്നെ പഞ്ചുമേനവന് ഈ വാക്കുകൾ അശേഷം രസിച്ചില്ല കുറച്ച് ക്രോധവും ഉണ്ടായില്ലെന്നില്ല എങ്കിലും അതെല്ലാം മനസ്സിലടക്കി പഞ്ചുമേനവൻ ഇനി ഊണ് കഴിപ്പാൻ എഴുന്നള്ളാറായി എന്ന് തോന്നുന്നു അതെ ഊണ് കഴിച്ച് ഊണ് കഴിച്ച് വേഗം വന്നു കളയാം നമ്പൂരിപ്പാടും നമ്പൂരിമാരും കൂടി മുറ്റത്തിറങ്ങിയപ്പോൾ പഞ്ചുമേനവൻ കേശവ നമ്പൂരിയെ കൈകൊണ്ട് മാടി വിളിച്ചു കേശവ നമ്പൂരി മടങ്ങിച്ചെന്നു പഞ്ചുമേനവനും നമ്പൂരിയും കൂടി നാലുകെട്ടിൽ കടന്നു പഞ്ചു എന്താണ് ഇന്ദുലേഖയ്ക്ക് എന്താണ് ഇന്ദുലേഖയ്ക്ക് ബോധ്യമായോ ബോധ്യമാവും ബോധ്യമാവാതെ ഇരിക്കയില്ല ആവുന്നത് പിന്നെ പറയാം ആയോ അത് ഇപ്പോഴൊന്നും നിശ്ചയിക്കാറായില്ല ബോധ്യമാവും അതിന് സംശയമില്ല തിരുമനസിലെ വാക്ക് എനിക്ക് അശേഷം വിശ്വാസമാവുന്നില്ല നേരത്തത്തെ വരവ് കണ്ടപ്പോൾ ഞാൻ എന്തോ വല്ലാതെ ഭ്രമിച്ചു നമ്പൂരിപ്പാട് ആകെപ്പാടെ ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നു എനിക്ക് കേശവ നമ്പൂരി മഹാധനവാനല്ലേ അത് നോക്കണ്ടേ ഇന്ദുലേഖ അതൊന്നും നോക്കുന്ന കുട്ടിയല്ല നമ്മളുടെ ഈ മോഹം വെറുതെ എന്ന് തോന്നുന്നു നമ്പൂരിപ്പാട്ടിലേക്ക് വിശേഷം പറവാൻ തന്നെ വശമില്ല ഇന്ദുലേഖയുടെയും ലക്ഷ്മിക്കുട്ടിയുടെയും സൗന്ദര്യം എന്നോടെന്തിനാണ് ഇങ്ങനെ വർണ്ണിക്കുന്നത് തുമ്പില്ലാതെ വാക്ക് പറയുന്നു ഇദ്ദേഹം വലിയ ആളുകളല്ലേ അവർക്ക് എന്തും പറയാമല്ലോ എന്തും പറഞ്ഞാൽ ചിലപ്പോൾ എന്തും കേൾക്കേണ്ടിയും വരും എനിക്ക് ഇതൊന്നും രസമായില്ല ഇന്ദുലേഖ എന്തു പറഞ്ഞു വിശേഷിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ മാളികയിൽ പോയിട്ട് നമ്പൂരിപ്പാട് എന്ത് ചെയ്തു വിശേഷിച്ചൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഊണ് കഴിക്കാൻ വൈകുന്നു ഞാൻ ഊണ് കഴിച്ചു വന്നിട്ട് എല്ലാം പറയാം ഒന്നും പറയാനില്ല ഈ കാര്യം ഈ ജന്മം നടക്കുകയില്ല പിന്നെ എന്തിനാണ് ഈ ഗോഷ്ടികൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പഞ്ചുമേനവൻ അകത്തേക്കും കേശവൻ നമ്പൂരി കുളപ്പുരയിലേക്കും പോയി ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിലൂടെ അറിയിക്കുക ഇനി ബാക്കി ഭാഗങ്ങളുമായി വരുന്നതുവരെ 何メ」》